നമസ്കാരം. ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഇവിടുന്ന് ആളെ റിക്രൂട്ട് ചെയ്യുന്ന കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് യുണൈറ്റഡ് നേഷൻസ് പോലും ഐക്യരാഷ്ട്രസഭ പോലും പറഞ്ഞിട്ടും ഇവിടെ ഒരു ഭീകരവിരുദ്ധ സ്ക്വാഡോ മറ്റു കാര്യങ്ങളോ പോലീസോ ഒക്കെ ഉണ്ടായിട്ടും എന്ത് അന്വേഷണമാണ് ഇവിടെ നടന്നത് എന്ന ചോദ്യം പലകുറിയായി പൊതുജനങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നു. പക്ഷേ അതിനൊക്കെ എന്തെങ്കിലും മുട്ടാപ്പൊക്കെ മറുപടി നൽകി ഇവിടെ സ്വന്തം കാര്യവും സ്വന്തം സർക്കാർ സംവിധാനങ്ങളിലൂടെ നടത്തിയ കള്ളക്കടത്തിൻ്റെയും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അതിൻ്റെ കാര്യങ്ങൾ തീർപ്പാക്കാനും ഒന്നും തന്നെ ഇവിടെ സർക്കാരിന് സമയമില്ല. അതിനിടയ്ക്കാണ് ഇപ്പോൾ ISലേക്ക് റിക്രൂട്ട് ചെയ്തവരുടെ കാര്യമൊക്കെ തന്നെ ആലോചിക്കുന്നത്. ഇവിടെ യുവതലമുറയെ വളരെ വളരെ ഭീകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പ്രക്രിയ ഇവിടെ കാലങ്ങളായി നടന്നു വരുന്നു എന്ന് പലകുറി ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും കാര്യമായ അന്വേഷണമോ മറ്റു കാര്യങ്ങളോ നടക്കുന്നില്ല. നല്ല വിദ്യാഭ്യാസമുള്ളവർ, നല്ല ലോകപരിചയമുള്ളവർ, കാര്യങ്ങൾ അറിയാവുന്നവർ യുവാക്കളായി ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക്, ഭീകര സംഘടനകളിലേക്ക് ഇവിടെ നിന്ന് നമ്മുടെ മലയാളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുകയാണ്. ഈ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയും അയാളുടെ കുടുംബവുമായി നടന്ന വാട്സപ്പ് സന്ദേശത്തിൻ്റെ വിവരങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ പോയ പയ്യന് അല്ലെങ്കിൽ പോയ യുവാവിന് കുടുംബവുമായി എന്ത് ബന്ധമാണ്? അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഇയാളുടെ കുടുംബം ഈ ഒരു വിഷയത്തിൽ എങ്ങനെ പ്രതികരിച്ചു നമുക്ക് നോക്കാം. ഹൈദരാബാദ് വിമാനത്താവളം വഴിയാണ് 2017 മലപ്പുറം പൊന്മള സ്വദേശിയായ നജീബ് 23 വയസ്സ് UAEയിലേക്ക് വിമാനം കയറിയത്. അവിടെ നിന്ന് ഇറാനിലേക്ക് കടന്നു. 6ാം ക്ലാസ് മുതൽ BTech വരെ നജീബ് പിതാവിനൊപ്പം UAEയിലായിരുന്നു. പിന്നീട് കുടുംബസമേതം നാട്ടിൽ സ്ഥിരതാമസമാക്കി. തമിഴ്നാട് വെല്ലൂർ VIT സർവകലാശാലയിൽ MTech വിദ്യാർത്ഥിയായിരിക്കെയാണ് നജീബ് കൂട്ടുകാരെ കാണാനെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. താൻ യഥാർത്ഥ ഇസ്ലാമിക രാജ്യത്ത് എത്തിയെന്നും സ്വർഗം ലഭിക്കാനാണ് ഹിജ്റ ചെയ്തതെന്നും മാതാവിനോട് പറഞ്ഞു. പിന്നീട് നജീബ് സമൂഹമാധ്യമമായ ടെലഗ്രാമിലൂടെ മാതാവിൻ്റെ ഫോണിലേക്ക് ജിഹാദി സന്ദേശങ്ങൾ അയച്ചു തുടങ്ങി. ISൽ ചേരുന്നവർ അബു എന്ന് തുടങ്ങുന്ന പേര് സ്വീകരിക്കുന്നതാണ് പതിവ്. അബു ബാസിർ എന്നാണ് തൻ്റെ പുതിയ പേരെന്നും നജീബ് പറഞ്ഞു. വേഗം മടങ്ങി വന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് വരെ നജീബിന്റെ മാതാവ് പറഞ്ഞുവെങ്കിലും അത് ചെവിക്കൊണ്ടില്ല. ഇനി അന്വേഷിക്കുകയോ പോലീസിൽ പരാതിപ്പെടുകയോ ചെയ്യരുതെന്നായിരുന്നു മറുപടി. വീട്ടുകാരെ ഇസ്ലാമിക രാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ഹിജ്റ നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ മാതാവിൻ്റെയൊക്കെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. ഒരു പാവം പിടിച്ച സ്ത്രീ, ആ അച്ഛനും അമ്മയും എത്ര കാര്യമായി വളർത്തിക്കൊണ്ടുവന്നതാണ്. ഇവനൊക്കെ ഇങ്ങനെ തോന്നിയ വഴി പോയി ഭീകരവാദവും മറ്റും നടത്തി എവിടെയെങ്കിലും ആരുടെയെങ്കിലും വെടിക്കൊണ്ട് ചാകും. നമ്മുടെ ഇവിടുത്തെ യുവജനതയ്ക്ക് എന്തു പറ്റി എന്ന ചോദ്യമാണ് വീണ്ടും വീണ്ടും അവിടെ നിലനിൽക്കുന്നത്. 1 മാസത്തെ വിസ കാലാവധിയിലാണ് ഇയാൾ രാജ്യം വിട്ടത്. കാലാവധി കഴിഞ്ഞിട്ട് മടങ്ങിയെത്താതിരുന്നതോടെ ഇയാൾ ISൽ ചേർന്നു എന്ന് അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു. ഞങ്ങൾ മരണം വരിക്കാനായി കാത്തിരിക്കുന്നു എന്നായിരുന്നു നജീബിൻ്റെ സന്ദേശങ്ങളിൽ ഒന്ന്. അതായത് ഇസ്ലാമിന് വേണ്ടി മറ്റുള്ളവരെ കൊന്ന്, മറ്റു മതസ്ഥരെ ഇല്ലാതാക്കി മരണം വരിച്ചും ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കും എന്നുള്ള ISന്റെ സന്ദേശം മുറുക്ക പിടിച്ചുകൊണ്ട് ലോകത്തെ ദ്രോഹിക്കാനുള്ള മതഭീകരതയുടെ വൃത്തികെട്ട സന്ദേശം ഉറക്ക പറഞ്ഞുകൊണ്ടായിരുന്നു നജീബിന്റെ സന്ദേശങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം. വൃത്തികെട്ട അവിശ്വാസികളെയും കപട വിശ്വാസികളെയും കൂടെ ജീവിച്ചാൽ പരലോകം നശിക്കുമെന്നും അതിനാൽ ഹിജ്റ പോകണമെന്നുമായിരുന്നു നജീബ് മാതാവിനയച്ച സന്ദേശം. ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം എന്നായിരുന്നു മാതാവ് നജീബിൻ്റെ മാതാവ് ഖബർനീസയുടെ മറുപടി. യഥാർത്ഥ ഇന്ത്യൻ മുസ്ലിം ആ സ്ത്രീ, ആ അമ്മ അങ്ങനെ പറഞ്ഞു. അവർക്ക് അവരുടെ രാജ്യം എന്നാൽ അവരുടെ മകനെ പോലെയാണ്, സ്വന്തമാണ്. പക്ഷേ അവനവൻ്റെ രാജ്യത്തിനെതിരായി പ്രതികരിക്കുന്നത് സ്വന്തം പ്രസവിച്ച് വളർത്തിയ മകനായാൽ കൂടി അവൻ എതിർക്കപ്പെടേണ്ടവനാണ്, അവൻ ഉപേക്ഷിക്കപ്പെടേണ്ടവനാണ് എന്ന ധീരമായ തീരുമാനമെടുത്ത ആ മാതാവ്. തീർച്ചയായും അവർ അത്തരത്തിൽ തീരുമാനമെടുത്തത് അവർക്ക് അവരുടെ രാജ്യത്തോടുള്ള, ഭാരതത്തോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട്, ഭാരതീയ സംസ്കാരത്തോടുള്ള ആ സ്നേഹം കൊണ്ടാണ്. ലോകത്തെ തകർക്കുന്ന, ലോകഭീകരത മുന്നോട്ട് വയ്ക്കുന്ന ISന്റെ സന്ദേശങ്ങളിൽ നിന്ന് സ്വന്തം മകൻ, സത്യം പറഞ്ഞാൽ അമ്മമാർക്ക് സ്വന്തം മക്കൾ എന്ത് ചെയ്താലും വിശ്വാസമാണ്, സ്നേഹമാണ്. പക്ഷേ അത് രാജ്യവിരുദ്ധതയാകുമ്പോൾ അത് എതിർക്കപ്പെടേണ്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ആ അമ്മയുടെ പ്രതികരണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കണം എന്നായിരുന്നു അവരുടെ മറുപടി. ഞാൻ ശപിച്ചാൽ നിനക്കൊരു സ്വർഗവും കിട്ടില്ലെന്നും അവർ മകനോട് പറഞ്ഞു. പിന്നീട് മകനെ കാണാനില്ലെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പോയതായി സംശയിക്കുന്നുവെന്നും പറഞ്ഞ് അവർ പോലീസിൽ പരാതിപ്പെട്ടു. പോലീസ് ഇറാൻ എംബസിയുമായി ബന്ധപ്പെട്ട് നജീബിന്റെ ഫോട്ടോ അടക്കമുള്ള വിവരങ്ങൾ കൈമാറി. കണ്ടെത്തിയാൽ അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് അയക്കുമെന്ന് എംബസി അറിയിച്ചു. അതുപോലെ നജീബ് പഠിച്ചിരുന്ന വെല്ലൂരിലെ കോളേജിലെത്തിയും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു. ഓൺലൈൻ ക്ലാസുകളിലൂടെയായിരുന്നു ഇയാൾ ISൽ ആകർഷണനായത് എന്ന് പോലീസിന് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ഓൺലൈൻ ക്ലാസുകൾ അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമുകളിലൂടെയൊക്കെ ജിഹാദി പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന കൊച്ചുകുട്ടികളെ പോലും ഈ ഭീകരതയിലേക്ക് ആകർഷിക്കുന്നതിന്റെ വിശദമായ ഒരു വാർത്ത തത്വമയി ന്യൂസ് നൽകിയിരുന്നു. നജീബിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച ലാപ്ടോപ്പിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. നജീബിന്റെ മാതാവും സഹോദരനും പിന്നീട് പൊന്മളയിൽ നിന്ന് താമസം മാറി. 2018 മെയ് മാസത്തിൽ നജീബ് ഉൾപ്പെടെ 4 മലയാളികൾ അഫ്ഗാനിസ്ഥാൻ, സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിലെ യുദ്ധത്തിൽ മരിച്ചതായി നാട്ടിലേക്ക് സന്ദേശമെത്തുകയായിരുന്നു.
സിറിയയിൽ എത്ര മലയാളി വിധവകളുണ്ട് എന്ന കാര്യം കൂടി ഒന്ന് ആലോചിക്കണം. കാരണം കുടുംബസമേതം ഇതുപോലെ ലൗ ജിഹാദൊക്കെ നടത്തിയാണ് ഇങ്ങനെ പോകുന്നത്. അവിടെ ചെന്ന് ഭർത്താവ് എന്ന് പറയുന്നവൻ ഏതെങ്കിലും യുദ്ധത്തിൽ ആരുടെയെങ്കിലും ബോംബ് വീണ് തീരും. ഭാര്യ ISIL ചേരാനാണ് പോകുന്നത്. അവർ ഏതെങ്കിലും ജയിലിൽ കിടന്ന് നരകിച്ച് ചാവും. നമ്മുടെ നിമിഷയുടെയും നിമിഷ ഫാത്തിമയുടെയും സോണിയ സബാസിൻ്റെയും ഒക്കെ കഥ നമ്മൾ പല കുറി പറഞ്ഞതാണല്ലോ. ഇവിടെ ഇതാണ് നടന്നു വരുന്നത്. നമ്മുടെ യുവജനതയെ, ഭാരതത്തിൻ്റെ യുവ രക്തങ്ങളെ ഇങ്ങനെ ആകർഷിച്ച് ഭീകരവാദത്തിലേക്ക് നയിച്ച് അവരുടെ ജീവനും അവരെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്ന ഈ മതഭീകരവാദത്തിന് പുറകെ പോകുന്നവർ എന്ത് കണ്ടിട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഈ ഖബറനീസയെ പോലെ, നജീബിൻ്റെ മാതാവിനെ പോലെയുള്ള അമ്മമാർ ഇവിടെ ഉണ്ടായിട്ടും കഷ്ടപ്പെട്ട് മക്കളെ പ്രസവിച്ച് വളർത്തി അവനവന് തുണയാകും എന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്ന ആ പാവം മാതാപിതാക്കളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇതൊക്കെ നടക്കുന്നെങ്കിലും ഇതിനെക്കുറിച്ചൊരു വിശദമായ അന്വേഷണമോ ഒരു സാമൂഹ്യ പഠനമോ അതിനെക്കുറിച്ചൊരു പരിശോധനയോ നടത്താൻ ഇവിടുത്തെ കേരളത്തിലെ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നത് ഏറ്റവും ഖേദകരമായ കാര്യം. വീണ്ടും നടക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്ന ക്യാമ്പുകൾ നിരവധി അനവധി ഇവിടെ ഉണ്ട് എന്ന് പലകുറി പറഞ്ഞിട്ടും ദേശീയ ഇന്റലിജൻസ് അടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടും ഇവിടെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് വെറും ഐഡിലായി വെറുതെ ഇരിക്കുന്ന ഇവിടുത്തെ സംവിധാനങ്ങളോട് പൊതുജനങ്ങൾക്ക് പുച്ഛം തോന്നിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇനിയും ഇത്തരത്തിൽ യുവജനത ഇതുപോലെ ചതിയിൽപ്പെട്ടും അതുപോലെയുള്ള ജിഹാദി ലോകവിരുദ്ധ മതഭീകര പ്രവർത്തനങ്ങളിൽ ആകർഷ്ടരായി എങ്ങും പോകാൻ ഇടവരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ട അവസ്ഥ അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ സമൂഹം വേണം അതിന് മുൻകൈയെടുക്കാൻ, നമ്മുടെ സർക്കാർ വൃത്തങ്ങൾ വേണം അതിന് മുൻകൈയെടുക്കാൻ. അതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്നത് എത്ര ദുഃഖകരമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.